ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായും സന്തോഷമായി ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മലയാളി മമിൻ കാനഡ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് മിയ അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് മിനിറ്റ് ക്ലീനിങ് ചലഞ്ചുമായിട്ടാണ് നമ്മുടെ എല്ലാം വീട്ടിലുണ്ടാവുക ചില സ്ഥലങ്ങൾ എല്ലാവരും എപ്പോഴും പോകുന്ന സ്ഥലങ്ങളാവില്ല അപ്പം നമ്മൾ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാവുന്ന രീതിയിൽ മാറ്റി മാറ്റിവെക്കണ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവും അത് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല മാറ്റിവെക്കും തുറന്നും കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നേരമില്ല ശരിയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഇപ്പം തന്നെ ഏതൊക്കെ സ്ഥലമാണെന്നുള്ളത് നോക്കി വെച്ചോ ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ തന്നെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്റ്റഡി റൂമാണ് ഇവിടെ വർക്ക് ഫ്രം ഹോം ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഇവിടെ എന്നാൽ ചെയ്യുക അപ്പോൾ എനിക്ക് കുറച്ച് ബുക്കൊക്കെ വന്നിട്ടുണ്ട് അത് റിവ്യൂ ചെയ്തിട്ട് പബ്ലിഷർക്ക് തിരിച്ചു കൊടുക്കാൻ റിവ്യൂ ചെയ്ത് കൊടുക്കാനുള്ള ബുക്കുകൾ അതൊക്കെ അവിടെത്തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു ഗാർബേജ് ബാഗ് വെച്ചിട്ട് അടുക്കിപ്പെറുകാന്ന് തുടങ്ങിയത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് പേപ്പർ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ തന്നെ വെക്കുക അത് പിന്നെ കളയാന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ പിന്നെ ഒരു കളച്ചിൽ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ മേശയൊക്കെ അടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മേശപ്പുറത്ത് തന്നെ വെക്കണം എന്നുള്ള സാധനങ്ങൾ മേശയുടെ അരികത്തിലേക്ക് ചേർത്ത് വെച്ചാൽ കാണാനൊരു ലുക്ക് ഉണ്ടാകും അപ്പം ഞാനിങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ ലൈനായിട്ട് വെക്കാം അതെല്ലാം അകത്ത് വെക്കേണ്ട ബുക്കുകൾ അകത്ത് വെക്കാൻ സൗകര്യം ഉണ്ട് അങ്ങനെ ചെയ്യാം അപ്പം എനിക്കിവിടെ ഈ ബുക്കുകൾ നാളെ തന്നെ റിവ്യൂ ചെയ്യാനും വായിക്കാനുള്ള അപ്പം പുറത്തിരുന്നാൽ ഞാനത് ഓർക്കും അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ കിട്ടാനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു നെഗറ്റിവിറ്റിയാണ് പുറത്ത് ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആകെ ഡസ്പാകും ഓരോന്നൊക്കെ കേൾക്കുമ്പോൾ അപ്പം എന്നെ സംബന്ധിച്ച് ക്ലീനിങ് എന്നൊരു റെമഡിയാണ് എന്തെങ്കിലുമൊക്കെ അടുക്കിപ്പുറക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ ആ പണി കഴിഞ്ഞാൽ ഓടി വന്ന് മുകളിൽ വന്നപ്പോഴത്തേന് കുറച്ച് ഞങ്ങൾ വീട്ടിലിടുന്ന ഡ്രസ്സുകളുടെ ഷെൽഫുണ്ടല്ലോ അത് അടുക്കിയൊക്കെ വെക്കുക പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അപ്പടി വാരി വലിച്ച് കിടക്കണ പോലെ തോന്നും അപ്പം നമ്മുടെ എല്ലാ മലയാളിമാവും ഇപ്പം ഈ വീട്ടിലിടുന്ന ഡ്രസ്സുകളുടെ ചലഞ്ചാണല്ലോ ഇന്ന് ചെയ്തത് അപ്പം ഞാൻ ടൈന്നാൽ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ അടുക്കി ഉരുട്ടിയിരിക്കുന്ന കാണുമ്പോൾ ഒരു സമാധാനം തോന്നുകയും ചെയ്യും അപ്പം ആ പണി കഴിഞ്ഞു ഹസ്ബൻഡ് ചെയ്തിപ്പം എൻ്റെ ചെയ്യുക അപ്പം എൻ്റെ ഇതിലോട്ട് അടുക്കാൻ നിന്നപ്പോഴത്തേനെയാണ് കുറേ ഞാൻ ഉപയോഗിക്കാൻ ഒത്തിരി വർഷം കണ്ടും ഉപയോഗിക്കാത്ത കാണുന്നത് കാരണം നമ്മൾ മേളിൽ നിന്ന് മേളിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കും അലയ്ക്ക് മേളിൽ തന്നെ കൊണ്ടുപോയിക്കും അടിയിൽ അവിടെ അങ്ങനെ ഇരിക്കുക അതുപോലെ കുറേയൊക്കെ ടൈറ്റായി അപ്പം ഞാൻ വിചാരിച്ചു ഡൊണേറ്റ് ചെയ്യാൻ അങ്ങനെ എടുത്ത് വയ്ക്കാം ഗാർബേജ് കളയാനുള്ളത് കളയാമെന്ന് അപ്പം നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല വൃത്തിയുള്ള കീറാത്ത പുത്തുമ മാറാത്ത വസ്ത്രങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നതാണ് എനിക്കൊരു ഇഷ്ടം കാരണം നമ്മൾ ഉപയോഗിക്കാത്തത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം അത് നമ്മൾ നല്ലത് ആണ് പക്ഷേ നമുക്ക് ചെ പാകാകാത്ത കൊടുക്കുന്നത് തെറ്റില്ല പക്ഷെ കീറിയതും പൊട്ടിയതൊന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി അപ്പോൾ ഈ അടുക്കിയതൊക്കെ ഒരു വശത്തും ബോട്ടം മറ്റൊരു വശത്തുമായിട്ട് ഞാനങ്ങനെ അടുക്കി വെച്ചു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മനസ്സിനൊരു ഭയങ്കര സമാധാനം നിങ്ങളാരെല്ലാം അങ്ങനെയുണ്ടോ ക്ലീനിങ്ങും അടിക്കപ്പുറക്കും ഒക്കെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ വരുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സന്തോഷം കിട്ടുമെന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ കുറച്ച് പണികളൊക്കെ അങ്ങനെ ചെയ്യുമ്പം നമുക്കൊരു സുഖം കിട്ടും അപ്പോൾ ഇതാണ് എനിക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ളത് ഞാനതടുത്ത് മേളിൽ വെക്കുകയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഈ കൊറോണയുടെ സമയത്ത് നമ്മളിതും കൊണ്ട് പോയിട്ട് അർക്കം കൊടുക്കേണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഈ അണ്ടർ സിങ്ക് ഇങ്ങനെ വലിയ തെറ്റില്ല കണ്ട ഒരു ഓർഗനൈസ്ഡ് ആയ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്താണെന്നോ എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ഇരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ എൻ്റെ രണ്ട് ഇങ്ങനെ ഈ ജ്വല്ലറി ബോക്സിൽ മാലയും വളയൊക്കെ അതുണ്ട് പിന്നെ കുറച്ച് പൊട്ട് കമ്മൽ അതെല്ലാം ഇങ്ങനെ പെട്ടികൾക്കകത്ത് ഇരിക്കുക പിന്നെ നമ്മൾ ഫേസ് ഷേവ് ചെയ്യുന്ന ഒരു ബ്ലേഡ് വന്നല്ലോ ഇപ്പോൾ മാർക്കറ്റിൽ ഞാനത് മേടിച്ചു പക്ഷേ എനിക്ക് വലിയ ഉപകാരപ്പെട്ടില്ല കേട്ടോ നോക്കിയപ്പോൾ ഒരു ബ്യൂട്ടി സ്പഞ്ച് കിട്ടി കുറച്ച് കാർബ് ചതു ഇതുമൊക്കെ കിട്ടി അതെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി അപ്പം ഇപ്പം എനിക്കറിയാം എന്തൊക്കെ അവിടെ ഉണ്ട് എന്തൊക്കെ മാറി ഉണ്ടെന്ന് അപ്പോൾ ഞാനവിടെ സോഡാ ബൈക്കാർവ് വെച്ചേക്കുന്നതുകൊണ്ട് അപ്പം നമ്മളിങ്ങനെ അണ്ടർ ദ്രസ്സിങ്ങിലൊക്കെ സോഡാ ബൈക്കാർ വെച്ചാൽ എന്തെങ്കിലും ഒരു ദുർഗന്ധം വരാനുള്ളത് വരാണ്ട് പോകും കേട്ടോ അപ്പോൾ ആ പണി കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാൻ വിചാരിച്ചു നെയിൽ പോളിഷ് ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് കാരണം ഇതിപ്പം വൃത്തിയാക്കി ഇവിടെ നെയിൽ പോളിഷൻ ഉണ്ടത് ആ നെയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് എപ്പോഴും മറന്ന് മറന്ന് ഇങ്ങനെ ഇരിക്കും ചെയ്യണമെന്നുണ്ട് എപ്പോഴും നെയിൽ കാണുമ്പോൾ വിചാരിക്കും ഇന്ന് ഇപ്പം എപ്പോഴും ചെയ്യണമെന്ന് പക്ഷേ ഓരോരോ കാര്യങ്ങളായി തിരക്കും അപ്പം ഞാൻ വിചാരിച്ചു അഞ്ച് മിനിറ്റ് എന്തായാലും എനിക്കിപ്പോൾ എടുക്കാൻ പറ്റും ഈ അരമണിക്കൂർ ഞാൻ വേറൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് കൊച്ചുങ്ങളൊക്കെ താഴെ പേരൻസിൻ്റെ കൂട്ടത്തിലാണ് അപ്പം ഇതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കിട്ടിയ അവസരം അങ്ങോട്ട് ഉപയോഗിക്കാമെന്ന് അപ്പം ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ട് പാട്ട് കേട്ടോണ്ട്ടെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് എനിക്കറിയത്തില്ല ക്ലീനിങ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല പക്ഷെ ചെയ്തിട്ടുണ്ടാകുന്ന റിസൾട്ട് ഭയങ്കര ഇഷ്ടം അപ്പം ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് പാട്ട് കേൾക്കാം അതല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കാണാം അപ്പം നമ്മുടെ മോട്ടിവേഷൻ മലയാളം ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇരുന്ന് കേട്ടോണ്ട് കണ്ടോണ്ട് ചെയ്യാമല്ലോ കേട്ടോണ്ട് ഞാനിങ്ങനെ ചെയ്യും ഇടയ്ക്ക് ഇങ്ങനെ ഒരു കണ്ണ് വെക്കും കേട്ടോ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു നെയിൽ നെയിൽ പോളിഷ് ഇട്ടു പക്ഷേ അതിൻ്റെ ഇത് ഫോക്കസ് ആയാത്തോണ്ട് കിട്ടിയില്ല ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങളത് പുറത്തിറങ്ങി പുറത്ത് പോയപ്പോഴത്തേക്കിനി എൻ്റെ ചെറിയ മോൻ അവിടെ സ്ട്രോബെറി വെച്ചിട്ടുണ്ടായിരുന്നു അവനത് പറിച്ച് കളഞ്ഞു അപ്പം ഹസ്ബൻഡ് അതൊരു കുഴി ഒഴിച്ചിട്ട് വീണ്ടും വെക്കുകയാണ് കിളിക്കുകയെന്നറിയില്ല കുറച്ച് കോളിഫ്ലവർ അതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ആണ് പറമ്പിൽ നിൽക്കുന്നത് പറമ്പിൽ മുറ്റത്ത് നിൽക്കുന്നതാണ് നല്ലൊരു മണമാണ് കേട്ടോ അതിങ്ങനെ പാസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നല്ലൊരു ലെവൻഡറിൻ്റെ മണമാണ് നമ്മുടെ പഴയ യാഡ്ലിയില്ലേ കോളേജിലൊക്കെ പോകുമ്പം അതിൻ്റെ ഒരു ഓർമ്മ വരും അപ്പം നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച്